ഹായ് എല്ലാവർക്കും മലയാളി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു റാൻഡം എക്സ്പെരിമെൻ്റ് മുതൽ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ ടേം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ റാൻഡം വേരിയബിളിൻ്റെ ഡെഫിനിഷനും സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു റാൻഡം എക്സ്പെരിമെൻ്റിൽ നിന്നാണ്. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്പുട്ടുകളെ നമ്മൾ സാമ്പിൾ പോയിൻറ്റ്സ് സ്മോൾ ലെറ്റർ ഒമേഗ എന്ന് വിളിക്കുന്നു. സാമ്പിൾ പോയിൻറ്റ്സുകളുടെ കളക്ഷനെ നമുക്ക് സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കുന്നുണ്ട്. അതിനെ ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഈ സാമ്പിൾ സ്പേസിന് എനി സബ്സെറ്റുകൾ നമ്മൾ ഇവൻറ്റ് എന്ന് വിളിക്കും. അതിനെ ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഈ ഇവൻറ്റ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റ് ലെറ്റർ എ എന്ന് പറഞ്ഞ നമ്മുടെ സിഗ്മ ഫീൽഡ്. ഈ സിഗ്മ ഫീൽഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓർഡേർഡ് പെയർ ഒമേഗ സ്ക്രിപ്റ്റ് ലെറ്റർ എ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒമേഗ എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസ് ആണ്. ആ സാമ്പിൾ സ്പേസിലെ എലമെൻറ്റ്സ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഫീൽഡാണ് സ്ക്രിപ്റ്റ് ലെറ്റർ എ. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഈ ഓർഡേർഡ് പെയറിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റാൻഡം വേരിയബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിളാണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ്. കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ ഒമേഗ എന്ന് പറയുന്നതാണ് സാമ്പിൾ സ്പേസ്, എച്ച് ടി എന്ന് പറയുന്നത് സാമ്പിൾ പോയിൻറ്സ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എൻ്റെ എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഈ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്നെ ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് എച്ച് എന്ന് പറയുന്നത് 1 ആയിട്ടും എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് 0 എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒമേഗയിൽ നിന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എൻ്റെ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒമേഗയിലെ എല്ലാ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഓരോ വാല്യൂസാണോ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെ രണ്ട് കോയിൻ ടോസ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടുകളാണ് എച്ച് 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 ടി ടി എച്ച് ടി ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന എൻ്റെ ഫംഗ്ഷനാണ് എക്സ്. സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ എക്സ് ഓഫ് എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ 2 ആണ്, എക്സ് ഓഫ് എച്ച് ടി എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, എക്സ് ഓഫ് ടി എച്ച് എന്ന് പറഞ്ഞാലും 1 ആണ്, എക്സ് ഓഫ് ടി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 0 ആണ്. അപ്പോൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഈ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടുന്ന വാല്യൂസാണ് 0, 1, 2 അല്ലെങ്കിൽ 0, 1 എന്ന് പറയുന്ന വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഈ ഫംഗ്ഷൻസിനെയാണ് എന്ത് പറയുന്നത്, എൻ്റെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കഷനിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എക്സാമ്പിൾ ആയിട്ട് ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞു. ഈ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആയിട്ടും എക്സിന് എടുക്കാവുന്ന വാല്യൂസ് 0, 1 ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാപ്പിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന ഒമേഗയിൽ നിന്ന് ആറിലോട്ടാണ്. അതായത് ഒമേഗയിലെ എലമെൻറ്റ്സ് ആണ് ടി എച്ച് എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ്. അപ്പോൾ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് നൽകുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 എന്നും എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് നൽകുന്ന വാല്യൂ എന്താണ്, 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ മാപ്പിംഗ് എവിടെ നിന്ന് എവിടെ ഇങ്ങോട്ടാണ്, ഒമേഗയിൽ നിന്ന് ആറിലോട്ടാണ്. ഈ മാപ്പിങ്ങിനെ അല്ലെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എൻ്റെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്, ആക്ച്വലി എക്സ് ഈസ് എ മാപ്പിംഗ് ഫ്രം ഒമേഗ ടു ആർ എന്ന് പറയുന്ന ഒരു മാപ്പിംഗ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് വെച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാൻഡം വേരിയബിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കേസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നും രണ്ടാമത്തേത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നും. കാരണം ഞാൻ എൻ്റെ ആറിലെ പോയിൻറ്റ്സുകളെ 1, 2 എന്നാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അവിടെ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കൗണ്ടബിൾ ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. അതേസമയം ഇൻ്റർവെൽസ് ആണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ എക്സ് വാല്യൂസിനെങ്കിൽ അവിടെ ഞാൻ പറയുന്നത് എൻ്റെ എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്ത് എനിക്ക് ചില സമയങ്ങളിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇത് മിക്സ്ഡ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെഫിനിഷൻസിലോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ റാൻഡം വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ എക്സാമ്പിൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡെഫിനിഷനിലോട്ട് പോകാം. അപ്പോൾ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ഡെഫിനിഷൻ പ്രധാനമായിട്ടും 3 തരത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഒന്ന് സ്കൂൾ ലെവലിൽ ഡെഫിനിഷൻ നമ്മൾ പഠിക്കാറുണ്ട്, രണ്ടാമത്തെ ഒരു UG ലെവലിൽ ഡെഫിനിഷനും, മൂന്നാമത്തെ ഒരു PG ലെവലിലെ ഡെഫിനിഷൻ. ഇതിൽ സ്കൂൾ ലെവലിലെ ഡെഫിനിഷനാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. വളരെ എലമെൻ്ററി ആയിട്ടുള്ള ഡെഫിനിഷനാണത്. റാൻഡം വേരിയബിൾ ഈസ് ഈക്വൽ ടു റാൻഡം പ്ലസ് വേരിയബിൾ. അതായത് വേരിയേഷൻ സംഭവിക്കുന്ന എന്തിനേയും നമുക്കൊരു വേരിയബിൾ എന്ന് വിളിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വേരിയേഷൻ സംഭവിക്കുന്ന റാൻഡം ആയിട്ടാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, റാൻഡം വേരിയബിൾ എന്ന് വിളിക്കാം. ഇതാണ് നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന ഡെഫിനിഷൻ. ഓക്കെ, അതായത് 1, 2, 3, 4, 5 എക്സെട്ര എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, വേരിയേഷൻ ഉണ്ട്. പക്ഷേ അവിടുത്തെ വേരിയേഷൻ റാൻഡം ആയിട്ടല്ല,
ഓക്കെ. അതേസമയം 1 3 1 4 5 6 2 1 2 3 അങ്ങനത്തെ നമ്പേഴ്സ് നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പാറ്റേണിൽ പോകുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ റാൻഡം വേരിയബിൾ ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ ആണത്, റാൻഡം വേരിയബിൾ ഇസ് ഈക്വൽ ടു റാൻഡം പ്ലസ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ 3 ഡെഫിനിഷൻ ഉണ്ട്. അതിലത്തെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഡെഫിനിഷനാണ് യു ജി ലെവലിലെ ഡെഫിനിഷൻ. അപ്പോൾ യു ജി ലെവലിലെ ഡെഫിനിഷൻ ഇതാണ്, റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതൊരു മാപ്പിംഗ് ആണ് ഒമേഗയിൽ നിന്ന് ആറിലോട്ടുള്ള, അതായത് സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ ലൈനിലോട്ടുള്ള ഏതൊരു മാപ്പിങ്ങിനെയും നമുക്കൊരു റാൻഡം വേരിയബിൾ എന്ന് വിളിക്കാം. എന്താണ് യു ജി ലെവലിൽ നമ്മൾ പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് ഒരു മാപ്പിംഗ് ആണ്, ആ മാപ്പിംഗ് സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ ലൈനിലോട്ടാണ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ ലൈനിലോട്ടുള്ള ഒരു മാപ്പിങ്ങിനെയാണ് ഞാൻ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു മൂന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പി ജി ലെവലിലെ ഡെഫിനിഷനാണ്. അപ്പോൾ പി ജി ലെവൽ ഡെഫിനിഷനിൽ നമ്മൾ യു ജി ലെവലിലെ ഡെഫിനിഷൻ ഒരു കണ്ടീഷനായിട്ട് നമ്മൾ ആദ്യം പറയും, എക്സ് ഈസ് എ മാപ്പിംഗ് ഫ്രം ഒമേഗ ടു ആർ. ഓക്കെ, അതിനുശേഷം ഒമേഗയുടെ ഉള്ളിലത്തെ എലമെൻസുകളെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ഒമേഗ എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന എൻ്റെ സബ്സെറ്റുകളെയാണ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞ ഒരു ഇവൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒമേഗയുടെ ഉള്ളിൽ ഒരു ഇവൻ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആറിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇവൻ്റ് ഡിഫൈൻ ചെയ്യുന്നു, അതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്നത്. എ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതെല്ലാം സ്മോൾ ലെറ്റർ ഒമേഗാസ് ആയിരിക്കും. ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത് ബിയിനെ ബോറൽ ഇവൻ്റ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ബോറൽ ഇവൻ്റ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെയുള്ള വാല്യൂസ് ചൂസ് ചെയ്യുന്ന ഇവൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻ്റെ ബോറൽ ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഈ എ വെച്ചുകൊണ്ടും ബി വെച്ചുകൊണ്ടും നമുക്ക് ഓരോ സിഗ്മ ഫീൽഡുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എ വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സിഗ്മ ഫീൽഡാണ് സ്ക്രിപ്റ്റ് ലെറ്റർ എ എന്നും ബി വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സിഗ്മ ഫീൽഡാണ് സ്ക്രിപ്റ്റ് ലെറ്റർ ബി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈസ് എ മാപ്പിംഗ് ഫ്രം ഒമേഗ ടു ആർ, ഒമേഗയിലത്തെ സബ്സെറ്റുകളാണ് ക്യാപിറ്റൽ ലെറ്റർ എ, ആറിൻ്റെ സബ്സെറ്റുകളാണ് ക്യാപിറ്റൽ ലെറ്റർ ബി, എ വെച്ച് ഡിഫൈൻ ചെയ്യുന്ന സിഗ്മ ഫീൽഡാണ് സ്ക്രിപ്റ്റ് ലെറ്റർ എ, ബി വെച്ച് ഡിഫൈൻ ചെയ്യുന്ന സിഗ്മ ഫീൽഡാണ് സ്ക്രിപ്റ്റ് ലെറ്റർ ബി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എക്സ് മാപ്പ് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഒമേഗയിൽ നിന്ന് ആറിലോട്ടാണെങ്കിൽ എക്സിന് ഇൻവേഴ്സ് മാപ്പ് ചെയ്യുന്നത് ആറിൽ നിന്ന് ഒമേഗയിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ബി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് സ്ക്രിപ്റ്റ് ലെറ്റർ എയിലെ ഒരു എലമെൻ്റ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. അപ്പോൾ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്, ലെറ്റ് എക്സ് ബി എ മാപ്പിംഗ് ഫ്രം ഒമേഗ ടു ആർ ആൻഡ് ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് എക്സ് അണ്ടർ ദ ഹോൾ ക്യാപിറ്റൽ ലെറ്റർ ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ലെറ്റർ ബി ഈസ് എൻ എലമെൻ്റ് ഓഫ് സ്ക്രിപ്റ്റ് ലെറ്റർ എ ദെൻ എക്സ് ഈസ് നോൺ ആസ് എ റാൻഡം വേരിയബിൾ. എന്താണ് എക്സ് എന്ന് പറയുന്നത്? ഒമേഗയിൽ നിന്ന് ആറിലോട്ടുള്ള ഒരു മാപ്പിംഗ് ആണ്. മാത്രമല്ല ആ സമയത്ത് എക്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. എക്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്ന എല്ലാ സ്ക്രിപ്റ്റ് ലെറ്റർ ബിയുടെ ഉള്ളിലുള്ള എല്ലാ ക്യാപിറ്റൽ ലെറ്റർ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും എനിക്ക് എക്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഇൻവേഴ്സ് ഇമേജ് എല്ലാം സ്ക്രിപ്റ്റ് ലെറ്റർ എയുടെ ഒരു എലമെൻ്റ് ആണ്. സ്ക്രിപ്റ്റ് ലെറ്റർ എയുടെ എലമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇവൻസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഈസ് എൻ ഇവൻറ്റ് ഫോർ ഓൾ ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ലെറ്റർ ബി എന്നാണെങ്കിൽ എനിക്ക് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള എക്സിനെ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഒരു റാൻഡം വേരിയബിൾ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എക്സാമ്പിളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നു എക്സ് ഈസ് എ മാപ്പിംഗ് ഫ്രം ഒമേഗ ടു ആർ. ഒമേഗയിലുള്ള എലമെൻറ്റ്സ് വെച്ചുകൊണ്ട് ഞാൻ ജനറേറ്റ് ചെയ്യുന്ന എൻ്റെ ഇവൻറ്റുകളാണ് ക്യാപിറ്റൽ ലെറ്റർ എ. അപ്പോൾ ഒരുപാട് എസ് ഉണ്ട്. ഈ എസ് വെച്ചുകൊണ്ട് ഞാൻ ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഫീൽഡാണ് സ്ക്രിപ്റ്റ് ലെറ്റർ എ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എൻ്റെ ആറിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ബോറൽ ഇവൻ്റ് ആണ്. ഈ ബോറൽ ഇവൻ്റ് വെച്ചുകൊണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സിഗ്മ ഫീൽഡാണ് സ്ക്രിപ്റ്റ് ലെറ്റർ ബി എന്ന് പറയുന്ന എൻ്റെ ബോറൽ സിഗ്മ ഫീൽഡ്. ആ സമയത്ത് എക്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഇൻവേഴ്സ് ഇമേജ് ഫോർ ഓൾ ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ലെറ്റർ ബി കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അത് എയിൽ എലമെൻ്റ് ആകുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് എടുത്തു. അപ്പോൾ എൻ്റെ ഒമേഗയിലും ആറിലും എലമെൻറ്റ്സുകൾ നമുക്കറിയാം. അപ്പോൾ ഒമേഗയിലത്തെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ ആയിരിക്കും, ആറിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞതായിരിക്കും ക്യാപിറ്റൽ ലെറ്റർ ബി ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഒമേഗയിൽ നിന്ന് ആറിലോട്ടുള്ള മാപ്പിംഗ് ആണ് എൻ്റെ എക്സ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഒമേഗയിൽ നിന്ന് ആറിലോട്ടുള്ള മാപ്പിങ്ങിനെ എക്സ് എന്ന് വിളിക്കുന്ന പോലെ ഈ ആറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒമേഗയിലോട്ട് പോകുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി എന്നായിരുന്നു നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഈ എക്സ് ഓഫ് എയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതാണ് അതിന് എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ മാപ്പിംഗ്. അത് ബി എങ്ങോട്ട് മാറുന്നു? എയിലോട്ട് മാറുന്നു.
നേരത്തെ കേസിൽ എക്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി എന്നായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, നമുക്ക് എ ആയിട്ട് മാറുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു റാൻഡം വേരിയബിൾ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസിൽ എച്ചും ടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. എച്ച് എന്ന് പറയുന്നു, ടി എന്ന് പറയുന്നു സാമ്പിൾ പോയിന്റ്സുകളാണ്. എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, അത് ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ എ അങ്ങനെയാണെങ്കിൽ എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതായിരിക്കും എനിക്ക് ടി ആയിരിക്കും. ഇനി എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്, എയും കോംപ്ലിമെൻറ്റും തമ്മിലുള്ള യൂണിയൻ എടുത്ത് നോക്കുമ്പോൾ എച്ചും ടിയും കൂടി ചേരുമ്പോൾ എനിക്ക് ഒമേഗ കിട്ടി. ഈ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് എനിക്ക് ഫൈ കിട്ടി, കാരണം എച്ചിലും ടിയിലും കോമൺ ആയിട്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ എൻ്റെ സിഗ്മ ഫീൽഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ എ, രണ്ടാമത്തത് എ കോംപ്ലിമെൻ്റ്, മൂന്നാമത്തത് ഒമേഗ, നാലാമത്തത് ഫൈ. അതായത് ഒന്ന് എച്ച്, ഒന്ന് ടി, ഒന്ന് എച്ചും ടിയും, നാലാമത്തേൽ ഒരു എലമെൻസും ഇല്ല. ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ് ലെറ്റർ എ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ എ വെച്ച് ജനറേറ്റ് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ ഒരു സിഗ്മ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പറയുന്ന പെർട്ടിക്കുലർ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ രണ്ട് ടേമാണ് വേണ്ടത്, ഒരു ഓർഡേർഡ് പെയർ. എന്താണ് ഓർഡേർഡ് പെയറിൽ രണ്ട് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് സാമ്പിൾ സ്പേസ് ആയിട്ടുള്ള ഒമേഗയും, രണ്ടാമത് അതിൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള എൻ്റെ സിഗ്മ ഫീൽഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ലെറ്റർ എയും. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ മാപ്പിംഗ് ഒമേഗയിൽ നിന്ന് ആറിലോട്ടാണ്. അപ്പോൾ എക്സിന് ഇൻവേഴ്സ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത് എവിടുന്നായിരിക്കും? ആറിൽ നിന്ന് ഒമേഗയിലോട്ടായിരിക്കണം. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ലെറ്ററിൽ എയിലത്തെ എലമെൻറ്റ്സ് ആയിരിക്കണം. സ്ക്രിപ്റ്റ് ലെറ്റർ എ ഓൾറെഡി ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഹെഡ്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു റിയൽ ലൈനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ആ റിയൽ ലൈനിൽ എനിക്ക് ഉണ്ടാകാവുന്ന പോയിൻറ്സ് ഒന്ന് സീറോയും ഒന്ന് വണ്ണും, ഈ രണ്ട് പോയിൻറ്സിന് മാത്രമേ വാലിഡ് ഉണ്ടായിരിക്കുള്ളൂ. കാരണം കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ടി കിട്ടുകയാണെങ്കിൽ സീറോ എന്നും എച്ച് കിട്ടുകയാണെങ്കിൽ വൺ എന്നും. അപ്പോൾ എൻ്റെ ഈ റിയൽ ലൈനിലെ ഈ രണ്ട് പോയിൻ്റ് അല്ലാതെ വേറെ ഒരു പോയിൻറ്റിനും എനിക്ക് ആക്ച്വലി എന്തില്ല, സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന എൻ്റെ ബോറൽ ഇവൻറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെയുള്ള ഒരു ഇവൻറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിലെ എക്സിനെ എനിക്ക് മൂന്ന് സ്ഥലത്തായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ കേസ് നോക്കി നോക്കൂ, എക്സ് ഞാൻ ഈ പറയുന്ന സീറോൻ്റെയും വണ്ണിൻ്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ എൻ്റെ ബോറൽ ഇവൻറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും? ഈ എക്സ് വരെ മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ, അപ്പോൾ ആ വരെയുള്ള എല്ലാ പോയിൻറ്സും വരുമ്പോൾ എൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ പോയിൻ്റ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്ത്, സീറോ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ ആ ലെവലിൽ എനിക്ക് ഈ എക്സിനെ എവിടെയൊക്കെ വരുത്താൻ സാധിക്കുന്നുണ്ട്? ഒന്നെങ്കിൽ സീറോൻ്റെയും വണ്ണിൻ്റെയും ഇടയിൽ വെക്കുമ്പോൾ എനിക്ക് അവിടെ സീറോ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി സീറോനേക്കാളും മുൻപാണ് വെക്കുന്നതെങ്കിൽ അതിൽ സീറോയും വണ്ണും ഉണ്ടായിരിക്കില്ല. ഇനി വണ്ണിൻ്റെ ശേഷമാണ് വെക്കുന്നതെങ്കിൽ അവിടെ വണ്ണും സീറോയും ഉണ്ടായിരിക്കും. ഈ ലെവലിൽ എനിക്ക് എക്സിനെ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ് ഫിക്സ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എൻ്റെ ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലത്തെ പോയിൻറ്സ് അല്ലെങ്കിൽ ആ ഇൻ്റർവെല്ലിനെയാണ് എൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സിനെ ഡിസ്ക്ലോസീവ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എക്സ് ലെസ് ദാൻ സീറോ, സീറോ ലെസ് ദാൻ ഒരു ഈക്വൽ ടു എക്സ് ലെസ് ദാൻ വണ്ണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു വൺ. ഇങ്ങനെ മൂന്ന് തരത്തിൽ എനിക്ക് എക്സിനെ എന്തായിട്ട് മാറ്റുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സീറോയും വണ്ണും എന്ന് പറഞ്ഞ രണ്ട് പോയിൻറ്സിന് മാത്രമേ ഇവിടെ സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അപ്പോൾ എൻ്റെ എക്സിനെ എനിക്ക് ഈ മൂന്ന് സ്ഥലങ്ങളിൽ വെച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ വേറെ എവിടെ വെച്ചാലും എനിക്ക് ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റിങ്ക്യൂഷൻ ആയിട്ടുള്ള മൂന്ന് പോയിൻറ്സുകൾ, മൂന്ന് ഇൻ്റർവെൽസുകളായിട്ട് എനിക്ക് എക്സിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ മൂന്നും കൂടി ചേരുമ്പോൾ ഹോൾ എക്സ് എന്ന് പറഞ്ഞ ഹോൾ റിയൽ ലൈൻ എനിക്ക് കിട്ടുന്നുണ്ട്. ഫൈൻ, അപ്പോൾ ഇനി ഞാൻ നോക്കുകയാണ് എൻ്റെ എക്സ്പെരിമെൻറ്റിലോട്ട് ഞാൻ കടക്കാൻ ശ്രമിക്കുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഞാനത് ഒരു റെഡ് ലൈൻ വരച്ചു. ഈ റെഡ് ലൈനിൻ്റെ പ്രത്യേകത അത് സീറോനേക്കാൾ തൊട്ട് മുൻപാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ആ പെർട്ടിക്കുലർ പോയിന്റ് എക്സ് എന്ന് വിളിച്ചെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ബി കണ്ടുപിടിക്കണം. ആ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറഞ്ഞാൽ എക്സ് വരെയുള്ള റീജിയൻ ആണ്. അപ്പോൾ എക്സ് വരെയുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, ലെസ് ദാൻ സീറോ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ആക്ച്വലി ഗ്രീൻ ലൈനാണ് എൻ്റെ റീജിയൻ എന്ന് പറയുന്നത്, എൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറഞ്ഞ റീജിയൻ. അപ്പോൾ ആ റീജിയൻ്റെ ഉള്ളിൽ നോക്കി നോക്കാം, സീറോ ഉണ്ടോ വൺ ഉണ്ടോ നോക്കി നോക്കുമ്പോൾ ഈ രണ്ട് പോയിൻറ്സും ഇല്ല. അപ്പോൾ ഇനി കറസ്പോണ്ടിങ് ആയിട്ട് സ്ക്രിപ്റ്റ് ലെറ്ററിൽ ഏയിലെ എലമെൻറ്റ്സ് നോക്കി നോക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ വരണമെങ്കിൽ വണ്ണ് വരണം, ക്യാപിറ്റൽ ലെറ്റർ എ കോംപ്ലിമെൻറ്റ് വരണമെങ്കിൽ എന്ത് വരണം, എനിക്ക് സീറോ വരണം. എച്ച് വരണമെങ്കിൽ സീറോയും വരണം വണ്ണും വരണം. പക്ഷേ ഫൈ വരണമെങ്കിൽ അവിടെ സീറോയും വേണ്ട വണ്ണും വേണ്ട. അതുകൊണ്ട് എൻ്റെ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് സീറോന് മുൻപാണ് ഞാൻ വെച്ചിട്ടുള്ളതെങ്കിൽ എനിക്ക് എക്സ് ലെസ് ദാൻ സീറോ എന്ന സമയത്ത് എനിക്ക് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഫൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എക്സ് വാല്യൂ എവിടെ കൊടുക്കാൻ പോവാണ്, സീറോൻ്റെ വണ്ണിൻ്റെ ഇടയിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ എൻ്റെ എക്സിൻ്റെ റേഞ്ച് എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും, സീറോ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ വൺ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ ഈ ലൈനാണ് എനിക്ക് കിട്ടുന്നത്.
ഈ ഗ്രീൻ ലൈൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു പോയിന്റാണ് സീറോ എന്ന് പറഞ്ഞ പോയിന്റ്. ഈ സീറോ പ്രൊവൈഡ് ചെയ്യുന്നത് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ ടി എന്ന് പറഞ്ഞ ഒരു പോയിന്റാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് ടി എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഫൈനലി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്തത് എക്സ് ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു വൺ എന്നുള്ള കേസിൽ ഞാൻ എക്സിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യുകയാണ്. അവിടെ നോക്കുമ്പോൾ എൻ്റെ എക്സിൻ്റെ വാല്യൂ ഒന്നിനേക്കാൾ വലുതാണ്. ഇവിടെയും എൻ്റെ ഗ്രീൻ ലൈൻ ഞാൻ വരച്ച് നോക്കുമ്പോൾ അതാണ് എൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്ന എൻ്റെ ബോർൽ ഇവൻറ്റ്. ആ ബോർൽ ഇവൻറ്റിൻ്റെ ഉള്ളിൽ ഏതൊക്കെ എലമെൻസ് ഉണ്ടായിരിക്കും? സീറോയും ഉണ്ടായിരിക്കും, വണ്ണും ഉണ്ടായിരിക്കും. അപ്പോൾ സീറോയും വണ്ണും ഇൻക്ലൂഡഡ് ആകണമെങ്കിൽ എനിക്ക് എന്ത് വരണം? എനിക്ക് എൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ എന്ന് പറഞ്ഞ സെറ്റ് തന്നെ അവിടെ വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നോക്കി? എൻ്റെ എക്സിനെ എൻ്റെ റിയൽ ലൈനിലെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുപോയി വെച്ച് നോക്കി. ആദ്യം എക്സ് ലെസ് ദാൻ സീറോയിൽ, പിന്നെ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ വണ്ണിൽ, എക്സ് ഈസ് ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു വണ്ണിൽ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് സ്ഥലത്ത് വെച്ച് നോക്കി നോക്കിയപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ എക്സ് ഇൻവേഴ്സിൻ്റെ ഇമേജസുകളും ഞാൻ കണ്ടുപിടിച്ചു. ഒന്ന് കിട്ടിയത് ഫൈ ആയിരുന്നു, രണ്ടാമത് കിട്ടിയത് സ്ക്രിപ്റ്റ് ലെറ്റർ ടി ആയിരുന്നു, മൂന്നാമത് കിട്ടിയത് എന്തായിരുന്നു? ഒമേഗ ആയിരുന്നു. ഈ മൂന്ന് പോയിന്റ്സും ഞാൻ എൻ്റെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബിയുടെ വാല്യൂസ് ആണ്. ഈ എക്സ് ഇൻവേഴ്സ് ഓഫ് ബിയുടെ ഈ മൂന്ന് വാല്യൂസിന് പ്രത്യേകത, ഈ മൂന്ന് വാല്യൂസും എൻ്റെ സ്ക്രിപ്റ്റ് ലെറ്റർ എയിലെ എലമെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും സ്ക്രിപ്റ്റ് ലെറ്റർ എയുടെ എലമെൻസ് ആയതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? സ്ക്രിപ്റ്റ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഈസ് എൻ എലമെൻ്റ് ഓഫ് സ്ക്രിപ്റ്റ് ലെറ്റർ എ ഫോർ ഓൾ ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ലെറ്റർ ബി. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നതിൽ വരാവുന്ന എല്ലാ പോസിബിലിറ്റീസും ഞാൻ ചെയ്ത് നോക്കി നോക്കി. അത് ചെയ്തപ്പോൾ എല്ലാതും എൻ്റെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എവിടെ വന്ന് എടുക്കുന്നത്? എൻ്റെ സ്ക്രിപ്റ്റ് ലെറ്റർ എയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതായത് കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റെ സമയത്ത് നമ്പർ ഓഫ് ഹെഡ്സ് എന്ന രീതിയിൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. എൻ്റെ എക്സ് ഉണ്ടെങ്കിൽ ആ എക്സ് ആക്ച്വലി എന്താണ്? ഒരു റാൻഡം വേരിയബിൾ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി രണ്ട് കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഇവിടെ എക്സ് ലെസ് ദാൻ സീറോ എന്നുള്ള ഫസ്റ്റ് കേസ് വരും. സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടി ടി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരും. പിന്നെ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ടു എന്നുള്ളിടത്ത് ടി എച്ച് എച്ച് ടി 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 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരും. പിന്നെ എക്സ് ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഒമേഗ വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എല്ലാ പോയിന്റ്സുകളെയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അവിടെ എല്ലാം സ്ക്രിപ്റ്റ് ലെറ്ററെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡിഫൈൻ ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സാമ്പിൾ സ്പേസും ആ സാമ്പിൾ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സിഗ്മ ഫീൽഡും ഉണ്ടെങ്കിൽ ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു ഇവൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെയും റാൻഡം വേരിയബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് റാൻഡം വേരിയബിളിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ഡിസ്കഷൻസ് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.